സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ കാസർഗോഡ് കളക്ടറേറ്റിൽ നടത്തിയ സിറ്റിംഗിൽ 17 പരാതികൾ തൽസമയം തീർപ്പാക്കി. വിവരാവകാശ നിയമത്തിൽ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ അവബോധം വേണമെന്ന് കമ്മീഷൻ പറഞ്ഞു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് എം ജി റോഡ് കാസർഗോഡ്. വിവരാവകാശ നിയമത്തിൽ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ അവബോധം വേണ്ടതുണ്ടെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരായ എ ഹക്കീമും കെ എം ദിലീപും പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള രണ്ടാം അപ്പീൽ ഹർജികൾക്ക് തീർപ്പാക്കാനായി കളക്ടറേറ്റിൽ നടത്തിയ തെളിവെടുപ്പിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. പൊതുജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ നീതി ലഭ്യമാക്കുന്നുവെന്നതും സർക്കാർ ഫയലുകളിലെ വിവരങ്ങൾ ഉറവിടത്തിൽ നിന്ന് യഥാർത്ഥ രൂപത്തിൽ ലഭ്യമാക്കുന്നുവെന്നതുമാണ് വിവരാവകാശ നിയമത്തിന്റെ പ്രത്യേകതയെന്നും കമ്മീഷണർമാർ വ്യക്തമാക്കി. അഴിമതിയില്ലെന്ന് ഉറപ്പുവരുത്തി പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുകയാണ് ലക്ഷ്യം. ഈ നിയമത്തിന് കീഴിൽ പൗരന്മാർക്ക് സർക്കാർ രേഖകൾ കാണുന്നതിനും കുറിപ്പുകൾ എഴുതിയെടുക്കാനും കോപ്പികൾ ആവശ്യപ്പെടാനും സാധിക്കും. വിവരാവകാശ നിയമം പൗരന്മാർക്ക് നൽകുന്ന അവകാശങ്ങൾ ദുരുപയോഗപ്പെടുത്തരുതെന്നും ശരിയായ രീതിയിൽ മാത്രം ഉപയോഗിക്കണമെന്നും പൊതുജനങ്ങളിലും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള സൗഹാർദ്ദപരമായ അന്തരീക്ഷമാണ് വിവരാവകാശ നിയമത്തിലൂടെ ഉണ്ടാകേണ്ടതെന്നും കമ്മീഷണർമാർ കൂട്ടിച്ചേർത്തു. വിവരാവകാശ നിയമപ്രകാരം പൗരന് ലഭിക്കുന്ന വിവരം ഈ വിവരത്തിന്റെ ഒറിജിനിൽ നിന്നാണ് അഥവാ ഉത്ഭവത്തിൽ നിന്നാണ്. മായം ചേർക്കാതെ, കൈകടത്തലുകളില്ലാതെ, താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി വളച്ചൊടിക്കലുകളില്ലാതെ ഉറവിടത്തിൽ നിന്ന് തനതായ രൂപത്തിൽ വിവരം അപേക്ഷകൾ ലഭിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. പഞ്ചായത്ത് മുതൽ പാർലമെൻറ് വരെയും വില്ലേജ് ഓഫീസ് മുതൽ സെൻട്രൽ സെക്രട്ടേറിയറ്റ് വരെയും ഉള്ള മുഴുവൻ ഓഫീസുകളിലേക്കും 10 രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് കയറി ചെല്ലാം, ഫയലുകൾ കാണാം. ആദ്യത്തെ കാര്യം അതാണ്, ഫയലുകൾ കാണാം, നോട്ടുകൾ കുറിച്ചെടുക്കാം. മൂന്നാമത്തെ കാര്യമാണ് പകർപ്പാവശ്യപ്പെട്ട് അറ്റസ്റ്റഡ് കോപ്പികൾ വാങ്ങാം. നാലാമത്തേത് ഇതിൻ്റെ മോഡലുകൾ പോലെയുള്ളവ നമുക്ക് ചെലവ് കൊടുത്താൽ അത് തയ്യാറാക്കി അവർ തരും, ഉദ്യോഗസ്ഥരെ തരും. അപേക്ഷ ലഭിച്ചാൽ ഉടൻ വിവരം നൽകണമെന്നാണ് നിയമം. വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥന് 30 ദിവസം വരെ സമയം നൽകും. ശേഷം ഓരോ ദിവസവും 280 രൂപ വീതം 25,000 രൂപ പിഴയിടാക്കും. പൊതുബോധന ഓഫീസർമാരും ഒന്നാം അപ്പീൽ അധികാരികളും അച്ചടക്ക നടപടികൾക്ക് വിധേയരാകും. വിവരങ്ങൾ നൽകാത്തതിനാൽ അപേക്ഷകന് നഷ്ടം സംഭവിച്ചാൽ നഷ്ടപരിഹാര തുകയും നൽകേണ്ടതുണ്ട്. ഒരാളൊരു വിവരം കൊടുത്തില്ല, കൊടുക്കാത്ത കാരണത്താൽ അയാൾക്കൊരു മേജർ നഷ്ടമുണ്ടായി. ഉദാഹരണം, ഒരു പ്രൊമോഷനാവാം, അല്ലെങ്കിൽ ഒരു കെട്ടിട നിർമ്മാണം വൈകിപ്പോയതാവാം, അല്ലെങ്കിൽ ഈ രേഖകൾ ലഭിക്കാനുകൊണ്ട് അയാളുടെ ബിസിനസ്സിന് എന്തെങ്കിലും സംഭവങ്ങൾ സംഭവിച്ചതാവാം. ഇത് കാര്യകാരണസഹിതം ഒരാൾ ബോധ്യപ്പെടുത്തുന്ന പക്ഷം അയാൾക്കുണ്ടാകാവുന്ന നഷ്ടം അയാൾ കോമ്പൻസേഷനായിട്ട് ആവശ്യപ്പെട്ടാൽ അത് കമ്മീഷന് ബോധ്യപ്പെടുകയും നിയമം അനുവദിക്കുന്ന രൂപത്തിൽ അത് തെളിയിക്കപ്പെടുകയും ചെയ്താൽ ആ കോമ്പൻസേഷനും നൽകേണ്ടി വരും. അത് 1 രൂപയാണോ, 1 ലക്ഷം രൂപയാണോ, 1 കോടി രൂപയാണോ എന്നൊന്നും സീലിംഗ് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും പരസ്പരം സഹകരിക്കുകയും പരമാവധി വിവരം കൊടുക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷകൾക്ക് പകർപ്പെടുക്കുന്നതിനാവശ്യമായി വരുന്ന തുക മാത്രമാണ് പൊതുജനങ്ങൾ നൽകേണ്ടത്. വകുപ്പുകൾ ഈടാക്കുന്ന വ്യത്യസ്ത ഫീസുകൾ വിവരാവകാശത്തിന്റെ പരിധിയിൽ വരില്ലെന്നും കമ്മീഷണർമാർ പ്രത്യേകം ഓർമ്മിപ്പിച്ചു. കാസർകോട്ടെ അദാലത്തിൽ ലഭിച്ച ആകെ 18 പരാതികളിൽ 17 പരാതികളും കമ്മീഷൻ തത്സമയം തീർപ്പാക്കി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.